കോവിഡ് വാക്സിൻ എടുക്കാൻ പറഞ്ഞപ്പോൾ പുച്ഛിച്ചു തള്ളിയവർക്കെതിരെ എട്ടിന്റെ പണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് കേരള സർക്കാർ. വാക്സിൻ എടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയവർ ഒഴികെ ബാക്കിയെല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനായി ഓരോ പഞ്ചായത്തിലും വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. എന്ത് പറഞ്ഞാലും കേൾക്കാതെ പുച്ഛിച്ചു തള്ളുന്ന കുറെ പേരുണ്ടാകുമല്ലോ, അവരെ അനുസരണ പഠിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. 5000 അധ്യാപകരാണ് കോവിഡ് വാക്സിൻ എടുക്കാതെ വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തുന്നത്. ഇതുപോലെ 1000 സർക്കാർ ഉദ്യോഗസ്ഥരുമുണ്ട്. വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇനി ജോലിക്ക് വരണമെങ്കിൽ ആഴ്ചതോറും സ്വന്തം ചെലവിൽ RT-PCR ടെസ്റ്റ് നടത്തി അത് മേലധികാരികൾക്ക് നൽകണമെന്നാണ് സർക്കാർ തീരുമാനം. അസുഖങ്ങൾ കാരണം വാക്സിൻ എടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർമാർ ശുപാർശ ചെയ്തവരുണ്ടെങ്കിൽ അവർ അത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കുകയും വേണം. ടെസ്റ്റ് നടത്താൻ ഓരോ ആഴ്ചയും സ്വന്തം കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കാൻ തയ്യാറാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നിട്ടും തയ്യാറായില്ലെങ്കിൽ ശമ്പളം തടഞ്ഞുവെക്കലടക്കമുള്ള നടപടികൾ അടുത്ത പടിയായി വരുന്നുണ്ട്. വാക്സിൻ എടുക്കാൻ തയ്യാറല്ലാത്ത മറ്റുള്ളവർക്കും പണി കൊടുത്തിട്ടുണ്ട്. പലതവണ സൗജന്യമായി അവസരം നൽകിയിട്ടും വാക്സിൻ എടുക്കാൻ തയ്യാറല്ലാത്തവർക്ക് കോവിഡ് വന്നാൽ അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. കോവിഡ് ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളിൽ വലിയ തുകയാണ് ഈടാക്കുന്നത്. വാക്സിൻ എടുത്തില്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോയാലും പണം നൽകേണ്ടി വരും. പോക്കറ്റ് കാലിയാകുമ്പോൾ ആളുകൾ പഠിച്ചുകൊള്ളുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. വാക്സിൻ എടുക്കാൻ അവസരം നൽകിയിട്ടും വലിയ തോതിൽ ബോധവൽക്കരണം നടത്തിയിട്ടും കേരളത്തിൽ 800,000 പേർ ആദ്യ ഡോസ് എടുത്തിട്ടില്ല. രണ്ടാം ഡോസിന്റെ കാലാവധി കഴിഞ്ഞിട്ടും എടുക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നവർ 700,000 വരും. ഇവർക്കെല്ലാം ഒറ്റയടിക്ക് നല്ല പണിയാണ് സർക്കാർ കൊടുത്തത്.